നമ്മുടെ ഡ്രൈവറാ, ഇത് അവന്റെ വീടാ. പൊതുകടിയുണ്ടോ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ. പാവം അയാളെന്തിനു ഓടുന്ന? എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. കൂടെ ഓടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും. ചേരി പ്രദേശമല്ലേ, നീ വാ. നീ എന്റെ പഴം ചവിട്ടി പിത്തുക്കരുത്. ഇങ്ങോട്ട് വാടി. നമ്മുടെ മോളും മരുമോനും ഊട്ടിക്ക് പോയിരിക്കുന്നു. അതിന് നിങ്ങൾ എന്തിനാ എങ്ങനെയായിരുന്നു തൊള്ള പറക്കുന്നേ? മോ ഫോൺ ചെയ്തപ്പോ കേട്ടതല്ലേ? നീ അപ്പൊ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണിന് പോണത് ഊട്ടിയിലോട്ടാണ്. പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണിമൂണിന് അയക്കാൻ പോണത്. എന്റെ ചെറുക്ക് ഒരു കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാ മതി. ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു. കേട്ടല്ലോ, ഇപ്പൊ മതിയായല്ലോ. ഊട്ടി എന്തിനേ ഭരണിയും പൊക്കിക്കൊണ്ടു വരണത്? അവൾക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ്. അവിടെ ഒരു മാങ്ങ അച്ചാർ. അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാർ കാണും. എന്നാലും ഒരെന്നാലും ഇല്ല, അവൾക്ക് അവിടെ പരമ സുഖമാണ്. ഒരു കുറവും വരില്ലടി. എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ ലോഡിറക്കാൻ പോവാണെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാട്ടുപ്പെട്ടി മഹാദേവന്റെ വീട്ടിലോട്ട്. മാട്ടുപ്പെട്ടി മഹാദേവൻ എന്താ ഇടപാടത്? ഞാനല്ല. എല്ലാം ഒരേ നിറവും തലേ കിട്ടും. ആളെ മനസ്സിലായില്ല, പോയെന്നാ തോന്നുന്നു. രക്ഷപ്പെട്ട് അതെ, ആള് മാറിപ്പോയിട്ടില്ല. ചുവന്ന ഷർട്ട്, കള്ളിമുണ്ട്, തലേക്കെട്ട്, കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന്. കൂലിക്കാരനോ? ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു. അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റില്ല. അതെനിക്കൊരു വാശിയായി. ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു, എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുവെന്ന്. അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം. ഞങ്ങൾ എവിടെയാ താമസിക്കുന്ന അറിയാവോ? എനിക്ക് എന്റെ മോക്കും വേണ്ടി നീ അനുഭവിക്കണ ത്യാഗങ്ങൾ. നീ വലിയവനാണടാ വലിയവൻ. ഇനി എന്തരാണ് ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ കാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാദിക്കളയാം. ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ, അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. ശരി, അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ്. അച്ഛാ 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 അച്ഛാ, അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ. മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ട്. അയ്യോ അയ്യോ, മഹാദേവന്റെ വീട്ടിലോട്ടാ. ഞാനെന്ന് പറഞ്ഞ അറിഞ്ഞൂടെ? ഞാൻ കുബേര, കുമാർ കുബേര. സരി, ഇരുന്നാട്ടെ. ഇരിക്കാം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാർ. താൻ തന്റെ മോന്റെ തന്ത, ഞാൻ എന്റെ മോടെ തന്ത. ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു. താൻ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി. ശരി, എന്നെ ഇനി തുറന്ന് അങ്ങോട്ട് പറയാം. എന്റെ മോളെയാണ് തന്റെ മോൻ കെട്ടിയിരിക്കുന്നത്. കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോവാൻ പറയില്ല. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഞാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ തന്റെ മോൻ മുഴുനീള കൂലിയായി പോകും. എന്നാലും മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിൽ വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളയല്ല, എന്റെ മോളയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കേറ്റിയർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവൻ കൊടുത്ത്. ഇനിയും വേണോ തരാം? സ്ത്രീയേനം വേണോ അതും തരാം. പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയൂല. മകന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് പരവാടിത്തം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നും എനിക്ക് കൊണ്ടുവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ.
എടുക്കുന്ന തന്ന മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപെട്ടി മഹാദേവൻ അത്ര വിശാല മനസ്കൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചിട്ട് ഒരാഴ്ചയായി. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. താൻ മാട്ടുപെട്ടി മഹാദേവനല്ല, മാട്ടു തൊട്ടി മഹാദേവൻ. എന്താ ഇത്? കൊറേ നേരായാലും എന്നെ പിടിച്ചിവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? അത് അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ. എന്താ, വല്ലൊരു കളിയാക്കിയോ? കാണും കാണും, മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത്, കളിയാക്കാണ്ടിരിക്കോ? ലക്ഷ്മി, ഇപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഞാൻ. എന്നാ പറ. നീ മാട്ടുപെട്ടി മഹാദേവന്റെ മോനല്ല. ആണോ? അല്ല. അല്ല എന്ന് പറയാ എന്തൊരു ഇത്ര കുമ്മിട്ടം? കായ ഉണ്ടായ ശേഷം ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നത്. അതിന്റെ മനോഷവും തീർക്കാൻ രണ്ടാണോ അടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കും. ഇങ്ങനെ ഒരു മാനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവം ഉണ്ടായിരുന്ന അയാൾ എന്റെ കൂടി വർത്തമാനം പറയാമായിരുന്നോ? അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ. അറിഞ്ഞു, വെറും വൃത്തിയേട്ട മനുഷ്യൻ. നിന്റെ തന്തിയായ കൊണ്ട് പറയല്ല, വെറും തറ തൊട്ടി ഒരു കളിച്ചും ഇല്ലാത്ത തെണ്ടി. അയക്ക് പഠിപ്പില്ലടേ. അച്ഛാ, നീയൊന്നും പറയണ്ട, എന്തിനാണ് എടുക്കുള്ള വെച്ചാൽ എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിൽ പോവാ. അതെന്നെ ഞാനും പറഞ്ഞത്, നീ എളുപ്പം പോയി പെട്ടി ശരിയാക്ക്, എന്റെ ഷർട്ട് എല്ലാം എടുത്ത് വെക്കണേ. നിന്റെ ഷർട്ട് എന്തിനാണ് എടുക്കണത്? ഞാൻ എവിടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. നീ പ്രതികാരം ചെയ്യേ, ജേരി താമസിക്കുക, ചോമട എടുക്കുക, എന്തൊരു പുല്ലുള്ളിലും ചെയ്യ്. പക്ഷെ എന്റെ മോളെ ഓയക്കുരയിലിട്ട് നരവിപ്പിക്കാൻ ഞാൻ വിട്ടുതരൂല. നീ നിന്റെ തന്തയാനം തൊപ്പിച്ചിട്ട് അയാൾ മാറ്റി എന്റെ വീട്ടിൽ വാ, അപ്പൊ ഞാൻ മോളെ തരാം. ഞാൻ വരില്ല, അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നീ വരും. ഞാൻ വരില്ല. അവള് കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരും. എടി, അവന്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ചാണ്, നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത്. ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ. വെട്ടി റീ വരൂല്ല. ആടി എടി വരെ ഇല്ല പോവാൻ നേരത്താണ് അവക്ക് ഭർത്താവും കൂടി വണ്ടി. താടിക്ക് തീ പിടിക്കുമ്പം വീട് കത്തിക്കരുത് ഉണ്ണികൃഷ്ണ. എങ്ങനെ ചിരിക്കാതിരിക്കും? ചട്ടനെ പൊട്ടൻ ചതിച്ച ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. വേഗം പറ. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശവത്തി കുത്തരുത്. എന്നെ കുരുക്കീന്ന് ഊരാക്കുടിക്കിലേക്ക് ആക്കിയതിന് ദൈവം ഓൺ ദി സ്പോട്ടിൽ തന്ന ശിക്ഷയായത്. അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്താ എത്ര വിഷമം? നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ? കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ? ഇനി അവള് പോയാലെന്ത് വന്നാലെന്ത്? ഉണ്ണികൃഷ്ണ, അവളെന്റെ ഭാര്യ. ഭാര്യ? ആ വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു ഇതുവരെ? ഇല്ല, കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും 2.5 കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി ഉണ്ടോ? നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുള്ളെന്ന് കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണെന്ന്. ഇപ്പൊ മനസ്സിലായി, 3 ദിവസം കൊണ്ട് 3 വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ. എനിക്ക് അവളെ പിരിയാൻ വയ്യ. ദൈവമേ, ഇതേ കൂലി സാഹിത്യം പറയണേ. അപ്പൊ ഇതാ തന്നെ പ്രേമം? തലയ്ക്ക് കൊണ്ടാ? അപ്പൊ മുതലാളി ആയാലും തൊഴിലാളി ആയാലും പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെ അല്ലേ? സത്യമെല്ലാം തുറന്നു പറഞ്ഞേക്കട്ടടാ, നീ വരൂ എന്റെ കൂടെ. ഇല്ല, ഈ തല്ലുകൊള്ളു പരിപാടി എല്ലാം ഞാൻ നിർത്തി. നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട. ഞാൻ തീരുമാനിച്ചു, എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും. ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും. വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ വരാതിരിക്കൂട. എന്തായാലും ഇന്നെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ രണ്ടാലൊന്ന് അറിയാൻ പറ്റും. എന്റെ ജീവിതവും രക്ഷപ്പെടും. നിക്ക് നിക്ക്, നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല, പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക്. സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ. ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ. എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനു തയ്യാറാ? ഓക്കെ ഓക്കെ. നിന്റെ ഈ ഇരിപ്പും മട്ടും ഭാവവും കണ്ടാത്തൊന്നും വിടാരോ? മരിച്ചു മരിച്ചോ? ഇല്ലല്ലോ. ആ പിന്നെ ആ വഴിവിരിച്ചു പോയ സന്തതിയെ കുറിച്ച് ഓർത്താണെങ്കിൽ നീ വിഷമിക്കണ്ട. നമുക്ക് അവൻ മാത്രല്ലേ ഉള്ളൂ. കുഞ്ഞ കൊള്ളി പുറത്ത്, അതാണ് എന്റെ പ്രമാണം. അവൻ ഒരു തെറ്റ് ചെയ്തു, അതും പറഞ്ഞ് എത്ര കാലം അവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നേ? ആ തെറ്റവൻ തിരുത്തുന്നതുവരെ. എടി, നന്നായിട്ട് പഠിക്കാൻ ഇവിടെ നിന്നാൽ പോരാ, ഹോസ്റ്റലിൽ തന്നെ പോണമെന്ന് കള്ളം പറഞ്ഞിറങ്ങിയത് ഏതോ ഒരുത്തിയെ പിടിച്ചറിയിക്കൊണ്ട് വരാനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്നോടെങ്കിലും ഒരു വാക്കവൻ പറഞ്ഞോ? ഇല്ലല്ലോ. സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ പെൺകുട്ടിയുടെ അച്ഛൻ
ഇവിടെ വന്ന് മാപ്പ് ചോദിച്ചില്ലേ? ആ കുടുംബത്തിന്റെ നിലവാരം അയാളുടെ സംസാരത്തോട് എനിക്ക് ബോധ്യായി. ഞാൻ ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ ഉണ്ണിയെ കാണാതിരിക്കാൻ വയ്യ. ഏതൊരച്ഛനുമുണ്ട് മകനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ. അവന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമായിരുന്നു എന്റെ മനസ്സിൽ. എല്ലാം തകർത്തില്ലേ അവൻ? സമ്മതിക്കുമായിരുന്നല്ലോ ഞാൻ എന്നോടൊരു വാക്ക് മുൻകൂർ പറഞ്ഞിരുന്നെങ്കിൽ. നടത്തിക്കൊടുക്കുമായിരുന്നല്ലോ അവന്റെ ഇഷ്ടമുള്ള വിവാഹം, എന്റെ സ്വപ്നം പോലെ തന്നെ. മഹാദേവൻ ആരുടെ മുമ്പിലും തലതാഴ്ത്തിയിട്ടില്ല. ഇനിയിപ്പോ നിനക്ക് വേണ്ടി മകന്റെ മുമ്പിൽ താഴണം. കുഞ്ഞിന്റെ ഭാര്യ ഒന്ന് കാണുന്നു കൊച്ചമ്മ, കാണേണ്ടത് മുയലാളി. ആകെ ജഗപുക. അവസാനം ഒരു ഒത്തീർപ്പിലെത്തി രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയി. സന്തോഷം, പുള്ളിക്കാരി പോകേണ്ടില്ലേ?